നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ്. എങ്ങനെയാണ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ചിക്കൻ ഫ്രൈക്ക് ആവശ്യമായ സാധനങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, മേടിച്ച് പൊടിച്ച മസാലയാണ്, വെളുത്തുള്ളി, കസ്തൂരിമേത്തയാണ്, മുട്ട, ചെറുനാരങ്ങ, ഇഞ്ചി, കൊച്ചുള്ളി, ഉപ്പ്, തൈര്, കോൺഫ്ലവർ, കറിവേപ്പില, ചിക്കൻ. ചിക്കൻ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. വളരെ കുറച്ച് നമ്മൾ വീട്ടിലേക്ക് മാത്രം കരുതിയിരിക്കുന്നതുകൊണ്ടാണ് ഇത്ര നാല് വർഷം ചിക്കനിലാണ് ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. എത്ര കിലോ ചിക്കൻ വേണേലും ഇപ്പം 10 കിലോ ആയാലും 50 ആയാലും 100 ആയാലും ഈ ചിക്കൻ ഫ്രൈക്കുള്ള കൂട്ടെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഈ ഐറ്റമാണ് കൂട്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. മുളക് പൊടി 1 സ്പൂണ്, കുരുമുളക് പൊടി 1/2 സ്പൂണ്, മസാലപ്പൊടി 1/2 സ്പൂണ്, കസ്തൂരിമേത്ത 1 സ്പൂണ്, തൈര് 2-3 സ്പൂണ് കിട്ടും, 3 സ്പൂൺ തൈര്, മുട്ട ലേശം ഉപ്പ് ഇടണേ, അത് ഈ തൈരൊക്കെ ഇടുമ്പോഴത്തേക്ക് ഉപ്പ് കുറവായി, കോൺഫ്ലവർ മൈദ ഒക്കെ ചേർക്കാം. ഇഞ്ചി അരിഞ്ഞ് വെച്ചേക്കുന്ന ഒരു 5-6 കഷ്ണം, ഒരു 3-4 ഉള്ളി, വെളുത്തുള്ളി ഒരു 6 അല്ലി വെളുത്തുള്ളി. ഇത് ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂട്ടി ചതച്ചാണ്. ഇപ്പം ഞാൻ ചതച്ചാണ് ചേർക്കുന്നത്. മിക്സിക്കകത്ത് അടിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലെ ചതച്ച് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പം നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതുകൂടെ വാരി ഇത് ഈ ചേരുവ ചേർത്ത് ഇതിനകത്ത് ഇടുകയാണ്. ചെറുനാരങ്ങ ചെറുനാരങ്ങയുടെ ഫ്ലേവർ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും. ചിക്കൻ ഫ്രൈ അല്ലേ, അപ്പോൾ അതിനകത്ത് ചെറുനാരങ്ങ ഒക്കെ ഏറ്റവും നല്ലതാണ്, നല്ല രുചി കിട്ടും. പകുത്ത നാരങ്ങയാണ് ഇതിൻ്റെ ആവശ്യം. നമ്മൾ ഇപ്പം ഇതിനകത്ത് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്യാണ്. ഇത് ഇനി മസാലയൊക്കെ പിടിക്കാനായിട്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്കും ഇത് നല്ല പരുവായിരിക്കും. വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് ഞങ്ങൾ വറുത്ത് ധൈര്യമായിട്ട് എല്ലാവരും കഴിക്കണം. നല്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ റോഡിൽ കൂടെ ഒക്കെ ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്കും നല്ല സ്മാന്തറിയോ ഈ തട്ടുകളുടെ ഭാഗത്തിൽ ചിലപ്പോൾ ഭയങ്കര മണമോ അതിൻ്റെ മണത്തിൻ്റെ കാര്യത്തിൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ചേർത്തിട്ടാണ് ഭയങ്കര മണമായിരുന്നു. ചുമ്മാ ഉണ്ടാക്കാത്തിട്ടാലും ഭയങ്കര മണമാണ്. അതാണ് ഈ കസ്തൂരിമേത്തയുടെ ഒരു കുഴപ്പം. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല നല്ലൊരു ഫുഡാണ്, പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതെല്ലാം ട്രൈ ചെയ്യാം. ഇപ്പോൾ 1 മണിക്കൂറോളമായി ചിക്കൻ എല്ലാം റെഡിയായി, മസാലയൊക്കെ പിടിച്ച് ഇരിക്കുകയാണ്. 1 മണിക്കൂറോളമായി നമുക്കത് വറക്കാം. നല്ല പരുവായിട്ട് മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇത് ഇപ്പം ഞാൻ എണ്ണയ്ക്കകത്തിടുകയാണ്. എല്ലാവരും ഇതൊക്കെ നമ്മുടെ വീട്ടിലെ പിള്ളേർക്കൊക്കെ നമുക്ക് തന്നെ ഇത് ഉണ്ടാക്കി കൊടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. വളരെ കുറച്ച് സാധനം മതി. നല്ല നല്ല എണ്ണയ്ക്കകത്ത് കഴിവതും ഇതൊക്കെ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ വറക്കണം. എന്നാലേ ആ വെളിച്ചെണ്ണയ്ക്കകത്ത് വറക്കുമ്പോൾ അത് ആ വെളിച്ചെണ്ണയുടെ ആ സ്മെല്ലും ആ മസാല ആ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഇതാണ്. കുറച്ച് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് മറിച്ചിടാം. അതുപോലെ ഫ്രൈ ആവാം. ഞാനിപ്പം അതൊന്ന് മറിച്ചിടാൻ പോവാണ്. നല്ല തന്നെ നല്ല സ്മെല്ലാണ്. ഇതുപോലെ ഒരുപാട് സമയം ഇത് മറിച്ചല്ല, അതായത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ മറിച്ചിടണം. ഇപ്പം ഇതിൻ്റെ ഈ രണ്ട് ഭാഗം ഒരുമാതിരിയായിട്ടുണ്ട്. ഇനി ഇതുകൂടെ എണ്ണ നഷ്ടമുണ്ടെങ്കിൽ എണ്ണ ഇത് മുങ്ങിക്കിടക്കാനൊക്കെ എണ്ണ ഒഴിക്കാനോ കുറച്ച് നന്നായി. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഈ ഫ്രീ ആവശ്യം കഴിയുമ്പോൾ എണ്ണ വേസ്റ്റായിട്ടു. അതുകൊണ്ട് ഇതിനുള്ള മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. എണ്ണ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇതിന് ഞാനത് ഈ പ്ലേറ്റിലോട്ട് കിടക്കണം. Yeah.
നല്ല സ്വാദിഷ്ടമായ ചിക്കൻ ഫ്രൈ നമ്മുടെ വീട്ടിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ചിക്കൻ. എല്ലാവരും ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ ഇത് കഴിവത് ചെയ്യുക. നല്ല സ്വാദിഷ്ടമായ നമുക്ക് വീട്ടിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. നല്ല ഒരു കൃത്യമോ ഇല്ല, നല്ല പ്യുവറായിട്ടുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നത്. ഇതിപ്പം വളരെ കുറച്ചാണെങ്കിൽ ഇത്രയും മതിയാക്കി, ചെറിയ വീട്ടിലേക്ക് ഇത്രയും മതി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കുക. ഇതാ ചിക്കൻ ഫ്രൈയൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിക്കും. എങ്ങനെ ഉണ്ടത് പറയണം വേണോ? പൊറോട്ടായും ചിക്കൻ ഫ്രൈ ഹോട്ടലൊന്നുമല്ല, വീടാണേ കേട്ടോ. പിള്ളേരൊക്കെ അമ്മ അടുത്തൊക്കെ ഉള്ള പിള്ളേരെയൊക്കെ. എങ്ങനെയുണ്ട് ചിക്കൻ ഫ്രൈ ഒക്കെ? കൊള്ളാം മസാല. കൊള്ളാം, പോളി ഉള്ള മസാല അടിപൊളിയായിട്ടുണ്ട്. ഇത്ര ഉള്ള സാധനം അത് മതി. ഇത് നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാക്കിയതിൻ്റെ മന്ദമുണ്ട് ഉള്ളത്. വീതം ഷെയർ ചെയ്ത് എല്ലാവരും കൂടെ സന്തോഷത്തോടെ കഴിക്കാൻ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഇവർക്കൊക്കെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ കഴിവതും കടകളിലൊക്കെ മേടിക്കേണ്ടത് ഞാൻ പറയുന്നില്ല, കടകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വീട്ടിൽ തന്നെ നമ്മളെ ചെറിയ ഫാമിലിക്കാണെങ്കിൽ വീട്ടിൽ തന്നെ അത് ചെയ്ത് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇപ്പോഴത്തെ ഫുഡ് പോയിസണും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മൾ സാധനമൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.